ഗൈസ്, അപ്പം നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലേ, ഇപ്പം തന്നെ പോയി കാണുക. ഇപ്പം നമ്മൾ കൊട്ടാരത്തിൻ്റെ വെളിയിലാണ് കാണിക്കുന്നത്. നമുക്കിപ്പം തന്നെ അകത്തോട്ട് കയറാം, ഉടനെ തന്നെ അകത്തോട്ട് കയറാം. പിന്നെ ഈ എപ്പിസോഡ് മൊത്തമായിട്ട് കാണുക. രണ്ടാമത്തെ എപ്പിസോഡും ഫസ്റ്റ് എപ്പിസോഡും മൊത്തമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഈ ആൻറ്റിക്സിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈസി ആയിട്ടത് നമുക്ക് മനസ്സിലാകും. ഗൈസ്, നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഈ ഹരിസാറ് പറഞ്ഞത് കേൾക്കാത്തവരുണ്ടായിരിക്കും. ഇപ്പം തന്നെ പോയി കേൾക്കുക, അത് കേട്ടാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഇത്രയും കൂടി ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പം നമുക്ക് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറാം. ഇത് നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതവിടെ ഓണ അത്തപ്പൂക്കളൊക്കെ ഇട്ടേക്കുന്നത് കാണാം. നമുക്ക് ഓണത്തിൻ്റെ ഓണം പ്രമാണിച്ച് തന്നെയാണ്. ഗൈസ്, നിങ്ങളിന്ന് മൊത്തം ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള എല്ലാം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ കൊട്ടാരത്തിന് കിട്ടിയിട്ടുള്ള, അതായത് പുരാവസ്തു വകുപ്പിന് കിട്ടിയിട്ടുള്ള പുരാവസ്തുക്കളാണ്. ചിലതൊക്കെ തറവാടുകളിൽ നിന്ന് കിട്ടിയതുണ്ട്, പിന്നെ ചിലതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടിയതുണ്ട്, പിന്നെ ചിലതൊക്കെ കൃഷ്ണപുരം കൊട്ടാരത്തിന് തന്നെ സ്വന്തമായിട്ടുള്ളതുണ്ട്. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ കേരളത്തിൻ്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട പൂജാ വസ്തുക്കളാണ്, പണ്ടുപയോഗിച്ചിരുന്ന പൂജാ വസ്തുക്കൾ. ഇത് കണ്ണാടി പ്രഭ എന്ന് പറയും. ഇത് ദേവി പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ്. കണ്ണാടിയിലേക്ക് ദേവിയുടെ ശക്തി ആവാഹിക്കുകയും ആ ആവാഹിക്കുന്ന സമയത്ത് ഒരു ശക്തി പ്രകടമാവും. ഔറ എന്ന് പറയും. ആ ഔറ ലോഹത്തിന് ചെയ്തു വെച്ചിരിക്കുന്നതാണ് പ്രഭ. ഇവിടെയൊക്കെ നമ്മൾ വിവിധ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. ശിവൻ, വിഷ്ണു അതുപോലുള്ള വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പണ്ട് കാലത്ത് ഓരോ തറവാടുകളിൽ ടെമ്പിളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഇത് ഇവിടെ കൊട്ടാരത്തിലുണ്ടായതാണ് വേണുഗോപാലിന്റെ വിഗ്രഹം. ലക്ഷ്മി നാരായണൻ, ലക്ഷ്മി സമേതനായ നാരായണന്റെ വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത്. പൂജാ വസ്തുക്കൾ, പൂജാമണികള്, പീഠത്തിന്റെ പ്രേമ അതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പീഠം പ്രത്യേക പീഠവും മാത്രമായിട്ടുള്ള ഓട്ടുജലം വെച്ചിട്ടുണ്ട്, നാഴി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്തെ ഉപകരണങ്ങളൊക്കെയാണ്. വിശാഖ തിരുനാൾ രാമവർമ്മയുടെ ഉടവാളാണ് കേട്ടോ. ശ്രീ വിശാഖ തിരുനാൾ രാമവർമ്മയുടെ ഉടവാളാണ്. ഉടവാളം എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാളല്ല, പടവാളാണ് യുദ്ധത്തിന് ഉപയോഗിക്കുന്നത്. ഉടവാളം എന്ന് പറഞ്ഞാൽ സെറിമോണിയൽ സോഡാണ്, അതായത് രാജകീയ പ്രൗഢിയുടെ അടയാളമായിട്ട് കയ്യിൽ കരുതുന്ന വാളാണ്. സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പുരാവസ്തുക്കളാണ് ഇത്. ഇതുപോലെ തന്നെ പണ്ടത്തെ വേല്, ശൂലം, അതുപോലെ തിരിവിളക്ക്, ചിലമ്പ്, സ്പൂൺ, ശംഖ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. 19th century ഉപയോഗിച്ചിരുന്നതാണ്. ചെമ്പ് തട്ടമുണ്ട്, ചേങ്ങലയുണ്ട്, പിന്നെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ, ഭക്തൻ, നന്ദി, അങ്ങനെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളുണ്ട്. ബുദ്ധ വിഗ്രഹം, ഇത് വളരെ പഴക്കമുള്ള ബുദ്ധ വിഗ്രഹമാണ്. തടി കൊണ്ട് ഉണ്ടാക്കിയതാണ്, ടീ കൂട്ട് കൊണ്ട് ഉണ്ടാക്കിയ ബുദ്ധ വിഗ്രഹമാണ്. ഈ ഭാഗം നമ്മൾ വെച്ചിരിക്കുന്നതൊക്കെ അളവ് പാത്രങ്ങളാണ് കേട്ടോ. പണ്ട് കാലത്തെ അളവ് പാത്രങ്ങളാണ് ഇത്. പാത്രങ്ങള് എണ്ണയൊക്കെ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന അളവ് പാത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് തോളാസ് എന്ന് പറയും. സ്വർണ്ണമൊക്കെ അളക്കുന്നതിന് വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്ന ചെറിയ അളവ് തൂക്കങ്ങളുണ്ട്, വലുതുണ്ട്. ഇത് റാത്തൽ എന്ന് പറയും. ഇതൊക്കെ അളവ് തൂക്കങ്ങളാണ്, പണ്ട് കാലത്ത് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന അളവ് തൂക്കങ്ങളാണ്. ഇത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പോട്ടറീസ് ആണ് ഈ വെച്ചിരിക്കുന്നതൊക്കെ. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പോട്ടറീസ് ആണ്. പോട്ടറീസ് എല്ലാം ഒറിജിനൽ ആണ്. ഇത് അവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ.
ഓക്കെ. പുരാവസ്തു സ്മാരകങ്ങളുണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഓരോ ജില്ലകളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് കൊട്ടാരത്തിന്റെ നടുമുറ്റം. കൊട്ടാരം ഒരു 16 കെട്ടാണ്. 16 കെട്ട് എന്ന് പറയുമ്പോൾ 4 നടുമുറ്റങ്ങളുള്ള കൊട്ടാരമാണ്. അതിൽ ഒരു നടുമുറ്റമാണ് ഇത്, വലിയൊരു നടുമുറ്റം. ഈ കൊട്ടാരം ഒരു എക്സ്റ്റൻഷൻ വർക്കായിട്ട് പണിതാണ്. അതായത് 8 കെട്ടായിട്ട് പണി തുടങ്ങിയിട്ട് 16 കെട്ടായിട്ട് വ്യാപിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നടുമുറ്റം ചെറുതും ബാക്കി 3 നടുമുറ്റങ്ങൾ വലുതുമാണ്. ഒരു വലിയ നടുമുറ്റമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ പണ്ട് കാലത്ത് മരിച്ചതിന് ശേഷം ആളുകളെ അടക്കം ചെയ്തിരുന്ന വിവിധ രീതികളാണ് കേരളത്തില്. അതിന് ചിലതൊക്കെ മോഡൽസ് ആണ്, ചിലതൊക്കെ ഒറിജിനലാണ്. ഇതിന് ഇതിന് സ്മാരകശിലെ എന്ന് പറയും. പണ്ട് കാലത്ത് അടക്കം ചെയ്തിരുന്ന ഒരു രീതിയാണ്. മണ്ണിൽ അടക്കം ചെയ്തിട്ട് മുകളിൽ ഇങ്ങനെ കല്ലുകൾ വെക്കും. സ്മാരകശിലെ എന്നാണ് പറയുന്നത്. ഈ സാധനം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കോട്ടയം തിരുനക്കര തൃശ്ശൂരിൽ. തിരുനക്കര ഓർമ്മയുണ്ട് അതുപോലെ. ഓക്കെ, ഇത് റോക്കറ്റ് കേസ് ആണ് കേട്ടോ. ഇത് മോഡലാണ്, റോക്കറ്റ് കേസിന്റെ മോഡലാണ്. ഇത് ഇതുവഴി സ്റ്റെപ്പ് ഉണ്ട്. ഇതുവഴി ഇറങ്ങിച്ചെന്നിട്ട് ഇവിടെ നന്നങ്ങാടികൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. നന്നങ്ങാടി എന്ന് പറയുന്നത് അസ്ഥികളൊക്കെ ഇട്ട് സൂക്ഷിച്ചിരുന്ന വലിയ പാത്രങ്ങൾക്കാണ് നന്നങ്ങാടി എന്ന് പറയുന്നത്. ഇത് അസ്ഥികൾ കൂടാതെ അതിനകത്ത് ഓർണമെന്റ്സ് അതുപോലെ തന്നെ ആയുധങ്ങൾ എങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് പുനർജന്മം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ അപ്പൊ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നങ്ങാടികൾ കൊണ്ട് ഇതിനകത്ത് കൊണ്ട് സൂക്ഷിച്ചു വെച്ചു. അതുപോലെ തന്നെ ഇതിന്റെ മുനിയറ എന്നാണ് പറയുന്നത്. മുനിയറക്കകത്ത് നന്നങ്ങാടികൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ നന്നങ്ങാടികൾ മാത്രമായിരുന്നു വെച്ചിരുന്നത്. പിന്നീട് മുനിമാര് തപസ് ചെയ്യാൻ വരുമ്പോൾ അവർ ഈ നന്നങ്ങാടികൾ എടുത്ത് മാറ്റുകയും അവര് മഴയും വെയിലും ഒന്നും കൊള്ളാതെ അവിടെ തപസ് ചെയ്യാനും തുടങ്ങി. അങ്ങനെയാണ് ഇതിന് മുനിയറ എന്നുള്ള പേര് വന്നത്. പക്ഷെ ശരിക്കും ബെറിയലാണ്, ബെറിയൽ സിസ്റ്റം ആണിത്. ഇത് കുടുംബക്കല്ലറയാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ മരിക്കുവാണെങ്കിൽ ശവം അതിനെ അതിനകത്തേക്ക് കൊണ്ടിടും. അതിൽ തന്നെ കടന്ന് ചെയ്യുന്ന മൃഗങ്ങളൊന്നും കറങ്ങിക്കാൻ വേണ്ടിട്ട് അണിച്ചിട്ട് ഇങ്ങനെ കല്ലുകൾ വെച്ചിരുന്നെന്ന് പറയുന്നു. ഒരു കുടുംബത്തിലെ ആളുകളുടെ എണ്ണത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കല്ലുകൾ വെച്ചിരുന്നതെന്നും പറയുന്നുണ്ട്. അവിടെ പണ്ട് കാലത്ത് ഇവിടെ ഒരു പല്ലക്കുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള പല്ലക്കാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് കാലത്ത് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന പല്ലക്കാണ്. ആണ് നന്നങ്ങാടി. ഈ കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ വിചാരിച്ചോളാം മരിച്ചയാൾ ഒരു സോൾജിയർ ആയിരിക്കും അല്ലെങ്കിൽ കിങ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നിട്ടുള്ള നാഗവിഗ്രഹങ്ങളാണ് കേട്ടോ. ഗൈസ് ഇതാണ് പീഠം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് പീഠം. പറഞ്ഞോ. ഇത് സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻ ആണ്. ഇത് ആലത്തൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയും. വട്ടെഴുത്താണ്. ആദ്യകാലങ്ങളിൽ നമ്മളിങ്ങനെ കല്ലുകളിലായിരുന്നു ഭാഷ എഴുതിയിരുന്നത്. അങ്ങനെ നമ്മുടെ ഭാഷ രൂപപ്പെട്ട് വരുന്നേ ഉള്ളൂ. മലയാളമാണിത്. മലയാളം എന്ന് പറഞ്ഞാൽ പ്രാകൃത മലയാളം. അതിനാണ് നമ്മൾ വട്ടെഴുത്ത് എന്ന് പറയുന്നത്. പിന്നെ കോലെഴുത്ത്, ഗ്രന്ഥലിപി, അങ്ങനെ വിവിധ സ്റ്റേജുകളിൽ കൂടിയാണ് ഇന്ന് കാണുന്ന മലയാളം ഉണ്ടായിട്ടുള്ളത്. ഇത് ആദ്യകാലത്തെ മലയാളം വട്ടെഴുത്ത്. ഗൈസ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒക്കെ അന്ന് എങ്ങനെയായിരുന്നു എഴുതിയേക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ലിസ്റ്റാണിത്. വട്ടെഴുത്ത് ഓഫ് 8th century എന്നൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പണിതിരുന്ന 2 കക്കൂസുകളിൽ 2 എണ്ണം ഇവിടെയാണ്. ഒരെണ്ണം ആണിത്, ഒരെണ്ണം മുകളിലുണ്ട് രാജാവിന്റെ ബെഡ്റൂമിനോട് ചേർന്ന്. തെച്ച് മാതൃകയിൽ പണിതിട്ടുള്ള കക്കൂസാണ് കേട്ടോ. ഇത്
വിജയേന്ദ്രമോഷൻ ചുവർച്ചിത്രമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെയ്ത ചുവർച്ചിത്രം, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർച്ചിത്രമാണ്. പ്രകൃതിദത്തമായ കളേഴ്സിൽ ചെയ്തിട്ടുള്ള ഏറ്റവും പഴക്കം ചെയ്ത ചുവർച്ചിത്രമാണ്. പഴങ്ങളുടെ ചാറെന്ന് പറയാൻ പറ്റില്ല, എന്നാത്തുള്ള കളേഴ്സ് ചെയ്യാൻ പറയാം. ഇപ്പൊ നീലയൊക്കെ ആണെങ്കിൽ നീലയമരി പോലെയുള്ള ഇതിൽ നിന്ന് ഇതിന്റെ വൃക്ഷങ്ങളിൽ നിന്നുമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാവി മഞ്ഞ, കാവി ചുവപ്പ് എന്നൊക്കെ പറയും, ചുവന്ന കളറിനൊക്കെ, അതൊക്കെ നദിയുടെ അടിയിൽ നിന്ന് പ്രത്യേകം കല്ലുകൾ കിട്ടുന്നതിന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വെള്ളയാണെങ്കിൽ പ്രതലം ഒഴിവാക്കിയിടുക, വരയ്ക്കാതിടുകയാണ് ചെയ്യുന്നത്. കറുപ്പ് കരി അങ്ങനെ തികച്ചും പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ കൊട്ടാരത്തിന് ഏകദേശം 265 വർഷം പഴക്കമുണ്ട്. അത്രയും തന്നെ ഏകദേശം പഴക്കം ഈ ചിത്രത്തിലുണ്ട്. നാരായണ ഭട്ട് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് വരച്ചതെന്നാണ് കരുതപ്പെടുന്നത്. രാജാവ് കുളി കഴിഞ്ഞ് വന്നിട്ട് ഈ ചിത്രത്തിൽ നോക്കി തൊഴുതുണ്ടാക്കി, അതിനു വേണ്ടിയിട്ട് വരച്ചൊരു ചിത്രമാണ്. ഈ ചിത്രം കണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെ ഭാഗ്യദായകമാണെന്നാണ് കരുതപ്പെടുന്നത്. ഈ ചിത്രം കാണുന്നത് വളരെ ലക്കിയാണെന്ന് കരുതപ്പെടുന്ന ഒരു ചിത്രമാണ്. നമുക്ക് എന്തെങ്കിലും ഭാഗ്യദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇല്ലാതാവും എന്നാണ് വിശ്വാസം. രാജാവ് കുളി കഴിഞ്ഞ് വന്നിട്ട് ചിത്രത്തിൽ നോക്കി തൊഴുത് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ഭാഗവതി പറയുന്ന ഗജേന്ദ്ര മോക്ഷം എന്ന് പറഞ്ഞ കഥയെ അടിസ്ഥാനമാക്കി വരച്ചിരിക്കുന്നതാണ്. ഗജേന്ദ്രൻ എന്ന ഈ ആനയെ പറ്റിയുള്ള കഥയാണ്. ഈ ആന കഴിഞ്ഞ ജന്മത്തിൽ പാണ്ഡ്യ രാജാവായിരുന്നു. ശാപം കൊണ്ട് ആനയായിട്ട് മുനിയുടെ ശാപം കൊണ്ട് ആനയായിട്ട് ജനിക്കുന്നതാണ്. മുതല കഴിഞ്ഞ ജന്മത്തിൽ ഗന്ധർവനായിരുന്നു. ഇത് മുനിയുടെ ശാപം കൊണ്ട് മുതലയായിട്ട് ജനിക്കുന്നു. ആന താമരപ്പൂ പറിക്കാൻ വേണ്ടി കുളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ആനയുടെ കാലിൽ മുതല കടിക്കുന്നു. അങ്ങനെ 1000 വർഷം ആനയുടെ കാലിൽ മുതല കടിച്ചു കിടന്നു എന്നാണ് ഭാഗവതി പറയുന്നത്. അതിനുശേഷം ഗജേന്ദ്രൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയും 1000 വർഷത്തിന് ശേഷം കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ മഹാവിഷ്ണു ഗരുഡന്റെ പുറത്ത് പ്രത്യക്ഷപ്പെടുകയും സുദർശനേത്രം കൊണ്ട് മുതലയെ കൊല്ലുകയും ആനയ്ക്കും മുതലയ്ക്ക് ശാപമോക്ഷം കൊടുക്കുകയും ചെയ്തു. ഇത് ഒറ്റ ഒരു പാനലിലായിട്ട് ചെയ്തിരിക്കുകയാണ്. 154 അടി ചതുരശ്ര വിസ്തീർണ്ണമുള്ള ഒറ്റ പാനലിൽ ചെയ്തിരിക്കുന്ന ചുവർച്ചിത്രമാണ്. ഗൈസ്, ഈ കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ ഇനി ഒരു പാർട്ടും കൂടി ഉണ്ട്. അപ്പം ഒരു പാർട്ടും കൂടി ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.